ഭാരതം പ്രധാന വാർത്തകൾ. വിശദമായ വാർത്തകളിലേക്ക്. കാർഷിക മേഖലയിൽ വീണ്ടും സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമാകുന്നു. വീടിന്റെ കാർപോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന രണ്ട് ഇരുചക്ര വാഹനങ്ങൾ അഗ്നിക്കിരയാക്കി. സംഭവത്തിൽ പുനലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ചു. കാരറ റഫീഖ് മൻസലിൽ റഹ്മത്തുള്ളയുടെ വീടിന് മുന്നിലിരുന്ന ബൈക്കും സ്കൂട്ടറുമാണ് കത്തിയത്. ഞായറാഴ്ച പുലർച്ചെ 1:30 സംഭവം. തീ പടരുന്നതിന്റെ പ്രകാശം കൊണ്ട് സമീപത്തെ വീട്ടുകാരാണ് ഉടമസ്ഥനെ വിവരമറിയിച്ചത്. അങ്ങനെ നമ്മള് 11 മണിയായപ്പോ നമ്മളെല്ലാരും ഒന്നിച്ച് പോകണം, ഞാൻ കയറി കഥ പടച്ചു കിടന്നു. 1:48 അടുത്ത് വീട്ടിലെ കൊച്ചു വിളിക്കുന്നു, കൊച്ചു നമ്മുടെ എന്നിട്ട് പറഞ്ഞു മാമി മാമിയുടെ വീട്ടിൽ പോകുന്നു. അല്ല, വണ്ടിയെല്ലാം കാർപൂർച്ച് കത്തുന്ന ഇറങ്ങി നോക്കുന്നു പറഞ്ഞ് ഇറങ്ങി നോക്കി. അപ്പൊ ഞാനാണ് ഫസ്റ്റിന് ഇറങ്ങി നോക്കുന്നത്. ചാടി പുറത്ത് വന്ന് നോക്കിയപ്പോ വണ്ടിയും ജനലും തീ കത്തുക. അങ്ങനെ ഞങ്ങളെ വിളിച്ചു നോക്കുക, അല്ലറക്കം കേട്ട് പരിസരത്തുള്ളവരെല്ലാരും ഓടി എണീറ്റ് വന്ന് അവരും ഞങ്ങളും എല്ലാരും കൂടെ അണച്ചു, തീ അണച്ചു. അത് കഴിഞ്ഞ് തീ അണയ്ക്കാൻ വണ്ടിയും കാര്യങ്ങളും പോലീസും എല്ലാം വന്നപ്പോഴത്തേനെല്ലാം കഴിഞ്ഞു. ഇത് കത്തിച്ചത് ആരാന്നു സംശയം എല്ലാം ഉണ്ടോ? സംശയം ഒന്നും നമുക്ക് വെച്ചാൽ നമ്മളെ ആളിനെ കണ്ടില്ല. പിന്നെ സംശയങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമ്മുടെ അനിയത്തിയുടെ വീട്ടിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അന്നേരം ഈ സമയത്ത് ഒരു അടി നടന്ന് അതിൽ തുടർന്ന് പിന്നെ ഓരോ ചൊരുക്കുകൾ അങ്ങനെ വെച്ചോട്ടിരിക്കുക. നമ്മളെ കാണുമ്പോൾ നമ്മുടെ മക്കളെ കാണുമ്പോഴും ഓരോന്ന് പറയുക, അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞ് അവന്മാര് തന്നെ അങ്ങനെ ഇരിക്കുക. വീടിന്റെ പോർച്ചിലിരുന്ന കത്തിയ വാഹനങ്ങളിൽ നിന്ന് തീ പടർന്ന് സമീപത്തെ ജനൽ പൂർണ്ണമായും കത്തിനശിച്ചു. വീടിനുള്ളിലെ കർട്ടനിലേക്കും തീ പടർന്നു. തടി ഫർണിച്ചറുകൾക്കും കേടുപാടുകളുണ്ട്. വീടിനകം മുഴുവൻ പുകനിറഞ്ഞു. അപ്പോഴേക്കും അകത്ത് ഉണ്ടായിരുന്നവർ പുറത്തിറങ്ങുകയായിരുന്നു. ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി. തുടർന്ന് ആവണീശ്വരത്ത് നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയാണ് പൂർണ്ണമായും തീ അണച്ചത്. വീട്ടിലെ വൈദ്യുതി സജ്ജീകരണം ഭാഗികമായി നശിച്ചു. പുനലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാരറ മേഖലയിൽ നിരവധി വാഹനങ്ങളാണ് ഇത്തരത്തിൽ കത്തിനശിച്ചത്. സംഭവത്തിന് പിന്നിൽ സാമൂഹ്യ വിരുദ്ധരാണെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. പത്തനാപുരം ഡിപ്പോയിൽ ഡീസൽ ക്ഷാമം രൂക്ഷമാകുന്നു. ദുരിതത്തിലായത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ. ഡിപ്പോയുടെ പ്രവർത്തനം താളം തെറ്റുകയാണ്. 25 സർവീസുകളാണ് ഇതുവരെ റദ്ദാക്കിയത്. ഡീസൽ ക്ഷാമത്തെ തുടർന്ന് പത്തനാപുരം KSRTC ഡിപ്പോയുടെ പ്രവർത്തനം താളം തെറ്റുന്നു. മിക്ക സർവീസുകളും മുടങ്ങി. കഴിഞ്ഞ 2 25 സർവീസുകളാണ് റദ്ദാക്കിയത്. ഇതോടെ മലയോര മേഖലയിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും തൊഴിലാളികളും ദുരിതത്തിലായി. ഗ്രാമീണ മേഖലയിലേക്കുള്ള ബസ്സുകൾ ഡീസൽ ക്ഷാമത്തെ തുടർന്ന് ഓടാതിരുന്നതാണ് വിദ്യാർത്ഥികളെ വലച്ചത്. മിക്കവരുടെയും കൈവശം കൺസഷൻ കാർഡായിരുന്നു. പണമില്ലാതിരുന്നതിനാൽ സ്വകാര്യ ബസ്സുകളിലും പോകാൻ കഴിഞ്ഞില്ല. ചിലരെയൊക്കെ മാതാപിതാക്കളെത്തി കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ബസ്സില്ലാഞ്ഞതോടെ ഡിപ്പോ ഓഫീസിലെത്തി വിദ്യാർത്ഥികളിൽ ചിലർ പൊട്ടിക്കരയുകയും ചെയ്തു. ഒടുവിൽ സുമനസ്സുകളായ കണ്ടക്ടർമാരിൽ ചിലർ പണം നൽകിയതിനെ തുടർന്ന് ഓട്ടോറിക്ഷയിലാണ് ഇവർ വീടുകളിൽ എത്തിയത്. വരും ദിവസങ്ങളിലും ഡീസൽ ക്ഷാമം തുടരാനാണ് സാധ്യത. കൊട്ടാരക്കര, അടൂർ, പുനലൂർ തുടങ്ങിയ ഡിപ്പോകളിൽ നിന്നാണ് പത്തനാപുരത്തെ 50 ബസ്സുകൾക്ക് ഡീസൽ നിറയ്ക്കുന്നത്. ചന്ദനക്യാമ്പാറ, മാനന്തവാടി തുടങ്ങിയ ദീർഘദൂര സർവീസുകൾ ഡീസൽ ക്ഷാമത്തെ തുടർന്ന് നേരത്തെ തന്നെ നിർത്തിവെച്ചിരുന്നു. പത്തനാപുരം പിടവൂർ തരിന്തോപ്പ് തൂക്കുപാലത്തിന്റെ അറ്റകുറ്റപ്പണികൾക്ക് ഇനിയും കാലതാമസം നേരിടും. പാലം നിർമ്മിച്ച പൊതുമേഖലാ കമ്പനിയെ കൊണ്ട് തന്നെ പുനർനിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ. തരിന്തോപ്പ് തൂക്കുപാലത്തിന്റെ പുനരുദ്ധീകരണം എളുപ്പമാകില്ല. അറ്റകുറ്റപ്പണികൾക്ക് കാലതാമസം വേണ്ടിവരുമെന്നാണ് സൂചന. പാലം നിർമ്മിച്ച പൊതുമേഖലാ കമ്പനിയായ കെല്ലിനെ കൊണ്ട് തന്നെ സഞ്ചാരിയോഗ്യമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് ബന്ധപ്പെട്ട അധികൃതർ. ശക്തമായ മഴയിൽ കല്ലടയാർ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് പാലം തകർന്നത്. പത്തനാപുരം താലൂക്കിലെ പിറവന്തൂർ, തലവൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് 2014 പാലം നിർമ്മിച്ചത്. നടപ്പാത അകന്നുമാറിയ നിലയിലാണ്. കൂടാതെ ഇരുകരകളിലെ തൂണുകൾക്കും കാര്യമായ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. പാലം ഏതാണ്ട് പൂർണ്ണമായും തകർന്ന അവസ്ഥയാണ്. പാലത്തിന് മുകളിലൂടെ ജലം ഒഴുകിയതിനാൽ മാലിന്യം തങ്ങി നിൽക്കുന്ന അവസ്ഥയുമുണ്ട്. കല്ലടയാറ്റിലൂടെ ഒഴുകി വന്ന വൻവൃക്ഷങ്ങൾ തട്ടിയാണ് കേടുപാടുകൾ സംഭവിച്ചതെന്നാണ് വിലയിരുത്തൽ. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളടക്കം ഇരുകരകളിലെയും ജനങ്ങൾ വലിയ യാത്രാദുരിതമാണ് ഇതോടെ അനുഭവിച്ചു വരുന്നത്. 95 ചെലവഴിച്ച് തലവൂർ പഞ്ചായത്തിനെയും പിറവന്തൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന തരിന്തോപ്പിൽ കടവുപാലത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. ഈ പാലം 95 ചെലവഴിച്ച് നിർമ്മിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുന്നതിനും അതുപോലെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, ഇത് നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ചില ഇടപെടലുകൾ നടത്തുന്നതിനുമായിട്ട് ഇവിടെ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ നിവേദനങ്ങൾ നൽകുകയും ഒരുപാട് ആളുകളുടെ ഇടപെടലും ഒക്കെ ഇതിനകത്തുണ്ടായപ്പോഴും ഇവിടെയുള്ള ജനപ്രതിനിധികൾ അല്ലെങ്കിൽ ഇതിന് വേണ്ടുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചിട്ടുള്ളത്.
ഇവിടെ നൂറുകണക്കിന് ആളുകൾ ഈ പാലം ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നെ ഈ പറവന്തൂർ അതായത് പിന്നെ തലവൂർ പഞ്ചായത്തിലുള്ള ആളുകൾ ഈ പാലത്തിൽ കൂടെ കടന്നാണ് താലൂക്ക് ആസ്ഥാനത്തേക്ക് കടന്നു ചെല്ലുന്നത്. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾ ഈ പാലത്തിലൂടെയാണ് സ്കൂളിലേക്ക് പോകുന്നത്. നിരവധി ആളുകൾക്ക് ഇത് വളരെ പ്രയോജനപരമായി നിൽക്കുന്ന ഒരു പാലമാണ്. ഇത് അങ്ങനെ ഈ പ്രയോജനപരമായി നിൽക്കുന്ന ഈ പാലം ഇത് ഒരു തകർന്ന അവസ്ഥയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ തന്നെ നിരവധി ആളുകൾ ഇതിനകത്ത് ഇടപെടുകയും ഇവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ, സാമൂഹിക പ്രവർത്തകർ, ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർ, ഇവിടെയുള്ള സാധാരണ ജനങ്ങൾ, ഇത് അനുഭവിക്കുന്ന ഉപഭോക്താക്കൾ, ഇവരെല്ലാം തന്നെ ആവശ്യപ്പെട്ടുന്നു ഇത് നിലനിർത്തണം, അല്ലെങ്കിൽ ഇവിടെ ഒരു കോൺക്രീറ്റ് പാലമാണ് വേണ്ടതെന്ന്. ഇവിടെ കോൺക്രീറ്റ് പാലം വേണ്ടതിൻ്റെ ആവശ്യകത വലിയ രീതിയിലാണ് ഉള്ളത്. ആയിരക്കണക്കിന് ആളുകളുടെ സഞ്ചാരയോഗ്യമാണ് ഈ പാലം. അപ്പോൾ ഈ പാലം ഇതിന് പ്രളയം വരുന്നതിന് മുമ്പ് തന്നെ അറ്റകുറ്റപ്പണികൾ ചെയ്ത് സംരക്ഷിക്കാവുന്ന ആളുകൾ അതിനുശേഷം പ്രളയത്തിന് ശേഷം ഇവിടെ ഒന്ന് സന്ദർശിക്കുകയും ഇത് നിലനിർത്തും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പറച്ചിലല്ല വേണ്ടത്, ഇത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. പ്രാവർത്തികമാക്കി പ്രവൃത്തിയിലൂടെ ഇത് ഒന്നുകിൽ ഇത് സംരക്ഷിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കോൺക്രീറ്റ് പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇവിടെ കോൺക്രീറ്റ് പാലം അനിവാര്യമാണ്. ഈ പ്രദേശങ്ങൾ കല്ലടയാറിന് കുറുകെ ഒരു 10-15 പാലം അനിവാര്യമായിട്ടുള്ള പാലങ്ങളുണ്ട്. ആ പാലങ്ങൾ വർഷം 2-3 വർഷം ഓരോ പാലങ്ങൾ എന്നല്ല വേണ്ടത്. ഇതെല്ലാം അടിയന്തരമായി തന്നെ ചെയ്ത് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ പാലങ്ങൾ ഉണ്ടാവണം. ആ പാലങ്ങളുടെ വലിയ രീതിയിലുള്ള ഒരു കുറവുണ്ട്. അതിൽ ഏറ്റവും നിർണായകമായ, ഏറ്റവും അത്യാവശ്യമായ, അത്യന്താപേക്ഷിതമായ ഒരു പാലമാണ് തരിയന്തോപ്പിലെ പാലം. ഒന്നുകിൽ ഇവിടെയുള്ള ഈ തൂക്കുപാലം, ഇത് പിന്നെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ഇത് സ്ഥിരം സംവിധാനം, ജില്ലാ പഞ്ചായത്ത് ഉണ്ട്, അതുപോലെ തന്നെ നിയമ പിന്നെ ഇവിടെയുള്ള നിയമസഭാ സാമാജികനുണ്ട്, ഇവർക്ക് ഒരുപാട് ഫണ്ടുകളുണ്ട്. 6 കോടിയിലധികം രൂപ ഒരു വർഷം MLA ഒരു വർഷം ചിലവാക്കാനുണ്ട്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് നമ്മുടെ മണ്ഡലക്കാരനാണ്. ഇവിടെ ഒരുപാട് ഫണ്ടുകൾ കൊണ്ടുവരാൻ കഴിയും. ഇതുപോലുള്ള ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അത് വാചകവടിയിൽ മാത്രം നിർത്താതെ പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ് ജനങ്ങളുടെ ഒരു ആവശ്യം. ന്യൂസ് ബ്യൂറോ. പ്രളയക്കെടുതിയിൽ രക്ഷകരായെത്തിയ മത്സ്യത്തൊഴിലാളികൾക്ക് ഗാന്ധി ഭവന്റെ ആദരവ്. നീണ്ടകര, വാടി തുടങ്ങിയ കടപ്പുറങ്ങളിലെ മത്സ്യത്തൊഴിലാളികളെയാണ് ഗാന്ധി ഭവൻ ആദരിച്ചത്. പ്രളയക്കെടുതിയിൽ സ്വന്തം ജീവൻ പോലും വകവെക്കാതെ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിലേർപ്പെട്ട കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ഏഷ്യയിലെ ഏറ്റവും വലിയ മതേതര ജീവകാരുണ്യ കൂട്ടുകുടുംബമായ ഗാന്ധി ഭവന്റെ നേതൃത്വത്തിൽ ഹൃദയാദരവ് നൽകി. പുതുവസ്ത്രങ്ങളും പേരും ചിത്രങ്ങളും ആലേഖനം ചെയ്ത കീർത്തിപത്രവും പ്രത്യേക ഉപഹാരവും നൽകിയാണ് മത്സ്യത്തൊഴിലാളികളെ ആദരിച്ചത്. രാവിലെ മുതൽ ആദരവ് ഏറ്റുവാങ്ങുവാൻ നീണ്ടകര, വാടി, പുത്തൻതുറ, മൂത്താങ്കര എന്നിവിടങ്ങളിൽ നിന്ന് കുടുംബസമേതമെത്തിയ മത്സ്യത്തൊഴിലാളികൾ ഗാന്ധി ഭവനിൽ ഏറെ നേരം ചിലവഴിച്ചു. ജീവിതത്തിൽ തങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ആദരവായാണ് അവരിതിനെ കണ്ടത്. മത്സ്യത്തൊഴിലാളികൾ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചതുപോലെ ഇനി കേരളത്തിന്റെ സൈന്യമായി അറിയപ്പെടുമെന്ന് നോർക്ക റൂട്ട്സ് എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ കെ വരദരാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇവരുടെ മനസ്സും ഇവരുടെ കരുത്തും ഇവരുടെ കരവിരുതും മറ്റാർക്കും ഉണ്ടായിരുന്നില്ല എന്നതിന്റെ തെളിവാണ്. ഇത് ആദ്യമായി നീണ്ടകരയിൽ നിന്നാണ് ഈ പ്രവർത്തനത്തിന് 2 വള്ളം പോകുന്നത്. ഇവർ പോയാൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ സംബന്ധിച്ചുള്ള സംശയം അവർക്ക് നിൽക്കുമ്പോഴാണ് 2 വള്ളം അതിനകത്ത് കുറച്ച് മത്സ്യത്തൊഴിലാളികൾ കയറി ധൈര്യമായിട്ട് അവർ ചെങ്ങന്നൂരിലേക്ക് യാത്ര തിരിക്കുന്നത്. പിന്നീട് 4 പോയി, പിന്നീട് 8 പോയി, പിന്നെ വാടി കടപ്പുറത്ത് നിന്ന് പോയി, കരുനാഗപ്പള്ളിയിൽ നിന്ന് പോയി, പൊന്നാനിയിൽ നിന്ന് പോയി, കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നായി 700 വള്ളങ്ങളും 4000 വരുന്ന മത്സ്യത്തൊഴിലാളികളും ഇതൊരു വലിയ തങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന നിലയിൽ ഇറങ്ങി പുറപ്പെട്ടു. ഗാന്ധി ഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലു സോമരാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ അധ്യക്ഷത വഹിച്ചു. കൊല്ലം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എ പ്രദീപ് കുമാർ, മത്സ്യഫെഡ് മാനേജർ MS പ്രശാന്ത് കുമാർ, ഫാദർ ബിജുജി, ചലച്ചിത്ര നടൻ TP മാധവൻ എന്നിവർ സംസാരിച്ചു. അൽ ഇമാം ഹാജി MM ബദറുദ്ദീൻ മൗലവി അനുഗ്രഹ പ്രഭാഷണവും നടത്തി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയെ അനുസ്മരിച്ചു. പത്തനാപുരം വ്യാപാര ഭവനിൽ വെച്ച് നടന്ന അനുസ്മരണത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. പത്തനാപുരം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. വ്യാപാര ഭവനിൽ വെച്ച് നടന്ന ചടങ്ങ് അഭിഭാഷക പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിർണായകമായ ഒരു ശബ്ദമായിരുന്നു.
ഭാരതീയതാപാർട്ടിയുടെ മുൻരൂപമായിട്ടുള്ള ജനസംഘം അതിന്റെ ശൈശവദശയിലായിരിക്കുന്ന സമയത്ത് പോലും നെഹ്റുവിന്റെ കാലത്ത് തന്നെ അന്താരാഷ്ട്ര കാര്യങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രീയത്തിനതീതമായി ഏത് ചർച്ചയിലും നിർണായകമായ പങ്ക് വഹിക്കുകയും പങ്കാളിയാക്കുകയും ചെയ്തിരുന്നു വാജ്പേയി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാഷ്ട്രീയമായി ആശയപരമായി വ്യത്യസ്ത ധ്രുവങ്ങളിലായിട്ടുള്ള നെഹ്റുവും വാജ്പേയി പാർലമെന്റില് പ്രതിപക്ഷത്തിന്റെ വക്താവായിട്ടും ശക്തമായിട്ടും നിൽക്കുന്ന വാജ്പേയി, പക്ഷെ ഭരണരംഗത്ത് ഏത് നിർണായക കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലും വാജ്പേയിയുമായിട്ടും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുമായിട്ടും ചർച്ച നടന്നിരുന്നു എന്നാണ് നമുക്ക് ചലനം മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയത്തിനതീതമായി ഭാരതത്തിലെന്നല്ല ലോകമെങ്ങും സ്വീകാര്യത ഉണ്ടായിരുന്ന മുഖമായിരുന്നു വാജ്പേയി എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. ബി ജെ പി നിയോജകമണ്ഡലം പ്രസിഡന്റ് വിളക്കുടി ചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സി പി ഐ മണ്ഡലം സെക്രട്ടറി എം ജിയാസുദ്ദീൻ, ബി ജെ പി ജില്ലാ സെക്രട്ടറി ആയൂർ മുരളി, എസ് എൻ ഡി പി പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആദംകോട് ഷാജി, എൻ എസ് എസ് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് എം പി ഗോപിനാഥപിള്ള, രാഷ്ട്രീയ സ്വയംസേവക സംഘം ജില്ലാ സഹകാര്യവാഹ് പി അനിൽകുമാർ തുടങ്ങിയവർ അനുസ്മരിച്ചു. നൂറുകണക്കിന് പേർ ചടങ്ങിൽ പങ്കുകൊണ്ടു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. ഇതോടെ ഇന്നത്തെ ഈ സിരി വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.